പക്ഷേ ഈ വെള്ളം നമുക്ക് തൊടാൻ പോലും നിർത്തില്ല കേട്ടോ, ഐസായി കിടക്കാണ് ചില സ്ഥലങ്ങളിലൊക്കെ. ഈ ഭാഗത്ത് കുറച്ച് വെള്ളേ ഉള്ളൂ കേട്ടോ, കാരണം വെള്ളം വരാനുള്ള സമയം അവിടെയൊക്കെ ഐസല്ലേ കണ്ടോ. ഇവിടെയൊക്കെയുള്ള ചെറിയ കുറച്ച് വെള്ളങ്ങളൊക്കെ ഇടയിലൊക്കെ ഉണ്ടോ, ഐസ് ഫ്രീസായി കിടക്കാം. ആഹാ, ഞാൻ തട്ടി കാണിച്ചു തരാം. ഐസ് പൊട്ടിച്ച് വെള്ളാക്കി ശരിയാണ്. ആ ഇലകള് താഴെ വീണതാണ് ഈ കളർ അല്ലേ? ആ ഇല വീണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കറക്കം തുടങ്ങും. അപ്പൊ ഇതാണ് നമ്മുടെ റിസോർട്ട്. ഇപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇവിടുന്ന് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാൻ പോവാണ്. അടിപൊളി റിസോർട്ടാണ് കേട്ടോ, നല്ല സൂപ്പർ ആംബിയൻസ് ആണ്. ഇപ്പം രാത്രിയൊന്നും ഇവിടെ നമുക്ക് പുറത്തേക്ക് വരാനേ പറ്റില്ല. രാവിലെ ഇപ്പോൾ ഈ നേരത്തെ എന്താ വെച്ചാൽ തണുപ്പുണ്ടെങ്കിൽ കൂടെ ഒരു വെയിൽ വരുന്ന കാരണം ഇവിടെ ജസ്റ്റ് ഒന്ന് ഇരിക്കാം. ഇവിടെ കുറേ ഷോള്, പശ്മിന ഷോള് വിൽക്കുന്ന ആളുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഇതിപ്പോൾ വാങ്ങുന്നില്ല, കാരണം നമ്മൾ ഫാക്ടറി ഔട്ട്ലെറ്റിൽ പോകുന്നുണ്ട്. പിന്നെ ഏറ്റവും രസം എന്താ വെച്ചാൽ 10 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുവരെ സ്നോ വരുമെന്നാണ് പറയുന്നത്. അവരുടെ ഫോട്ടോ ഉണ്ട് കേട്ടോ, ഈ ഒരു സ്നോന്റെ ടൈമിലുള്ള ഇവരുടെ ഈ ഒരു റിസോർട്ടിന്റെ ഫോട്ടോ ഉണ്ട്. എല്ലാ സ്ഥലവും കണ്ടിട്ട് ഇന്ന് നമ്മൾ തിരിച്ച് ശ്രീനഗറിലേക്ക് തന്നെ പോകും. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് കുതിരപ്പുറത്തല്ല, ഇന്ന് നമ്മള് കാറിലാണ് പോകുന്നത്. മിത്തൂന് ഇന്നും കുതിരപ്പുറത്ത് പോകണമെന്നാ പറയുന്നത്. ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിട്ടോ. മിത്തൂന് എന്തൊരു അഡ്വഞ്ചർ ആണ്, ഇങ്ങനത്തെ അഡ്വഞ്ചറസ് ട്രിപ്പ് അല്ലേ നമുക്ക് രസം. ആ കാര്യത്തിൽ ഞാൻ മിത്തൂരെ പോലെയാണ്. മിത്തു ഇന്ന് കുതിരയിലോ? ഇന്ന് കുതിര വേണമെന്നാ പറയുന്നത്, കുതിര വാങ്ങിക്കൊടുത്താലും. അങ്ങനെ നമ്മൾ വീണ്ടും പഹൽഗാമിലേക്ക് വരികയാണ്. നമ്മൾ ഇന്നലെ കുതിര സവാരിയൊക്കെ നടത്തിയില്ലേ, അവിടേക്ക് നമ്മൾ വീണ്ടും വരികയാണ്. കാരണം നമ്മൾ ഹോട്ടൽ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത് താഴെയായിരുന്നു, പഹൽഗാമിലല്ല, താഴെയായിരുന്നു നമ്മൾ ഹോട്ടൽ സ്റ്റേ ചെയ്തിരുന്നത്. ആ റിവറിൻ്റെ ഒക്കെ സൈഡിൽ അവിടെ താഴെ ഇല്ലേ, നമ്മളിന്ന് രാവിലെ പോയില്ലേ അവിടെ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ ആ കുതിര സവാരി ചെയ്ത് അവിടേക്ക് വരികയാണ്. ഇന്ന് നമ്മൾ കുതിരപ്പുറത്തല്ലെന്ന് നമ്മൾ വണ്ടിയിൽ പോയിട്ടുള്ള 2 സ്ഥലങ്ങളാണ് കാണാൻ പോകുന്നത്. ആ സ്ഥലങ്ങൾ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് 1-2 സ്ഥലങ്ങൾ കാണാനുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അത് നിസാർ ഭായി പ്ലാൻ ചെയ്തിട്ടുണ്ട്, എവിടേക്കാണ് നമുക്ക് ടൈം അനുസരിച്ച് എവിടേക്കാണ് പോവുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ടൈം കുറച്ച് കൂടുതൽ വേണം, വീഡിയോസും ഫോട്ടോസും സൊപ്പൂൻ്റെ റീൽസും കൂടുതൽ വേണം. അവിടെയുള്ള വീഡിയോസും അതൊക്കെ ഭംഗിയിൽ ക്യാപ്ചർ ചെയ്യണ്ടേ, ജസ്റ്റ് പോയി കാണുക എന്നുള്ളതല്ലല്ലോ. പിന്നെ നമ്മളും എൻജോയ് ചെയ്യണം ആ സ്ഥലം. നമ്മളൊന്ന് വീഡിയോ എടുത്തതിന് ശേഷം നമ്മളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് നമ്മളൊന്ന് എൻജോയ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ടൈം കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോയിട്ട് ഇനി ഉള്ള കാഴ്ചകൾ നമ്മൾ അവിടെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഇന്നത്തെ സൈറ്റ് സീയിങ് കാണാൻ ഉള്ള ടാക്സി സ്റ്റാൻഡിൻ്റെ അവിടെ വന്നിരിക്കുകയാണ് പഹൽഗാമിൽ. ഇന്ന് നമ്മൾ ഇവിടുന്നാണ് നമ്മൾ വണ്ടിയിലാണ് പോകുന്നത്, അത് കാർ എടുത്തിട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇത് ഇവിടെ പോകേണ്ട സ്ഥലങ്ങളും ഓരോ ടൈപ്പ് കാറിന് എന്തൊക്കെയാണ് റേറ്റ് എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അറിയണത്. എന്നല്ല നമ്മുടെ കുതിരയുടെ അവിടെയൊക്കെ വെച്ചാൽ ഒന്ന് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറയ്ക്കാം. ബുക്ക് ചെയ്തു, നമ്മളെ വണ്ടി റെഡിയായി. तो निसार भाई चलते हैं हम लोग, थोड़ा टाइम के बाद मिलते हैं। इकबाल भाई दो वैली हम लोग जाके देखते हैं। चलिए ഇവിടെ നിറയെ ടാക്സികളാണ് കേട്ടോ, ഏത് വണ്ടിയാണ് വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം। നമ്മുടെ നിസാർ ഭായില്ലേ, മൂപ്പര് മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ എല്ലാവരോടും നടന്ന് പറയാം, യൂട്യൂബറാണ് സുപ്പൂനെ കാണിച്ചെടുത്തിട്ട് യൂട്യൂബറാണ്, ഓരോരുത്തർക്ക് പരിചയപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞ് ഇക്ബാൽ ഭായി യൂട്യൂബറാണ് വന്നിരിക്കുന്നത് അത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ളവർ ആ ടാക്സി സ്റ്റാൻഡിലുള്ളവർ കഴിഞ്ഞ ദിവസം കുതിരട അവിടെ ഒരു നമ്മൾ വന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് പേര് കൂടിയിട്ട് ഒരു സ്വപ്നോസ് വണ്ടർലാൻഡ് എന്റെ കൂടെ കുതിരയുടെ വന്ന ആള് ഫുൾ കമ്പനി ആയിരുന്നു കേട്ടോ, അവസാനം ഫുൾ പേര് ഒരു 5-6 പേര് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത ആഴ്ച ഞങ്ങൾ വീഡിയോ ഇടുന്നത് കാണിക്കാൻ, അപ്പൊ അവരും കാണിക്കണം എന്ന് പറഞ്ഞിരിക്കും. അതെ എന്നെ കാണിക്കണം എല്ലാവരും, ഇപ്പൊ മുപ്പത്തി എന്നെയും കാണിക്കണം എന്നാണ് വീഡിയോ ഇടുന്നത്. അതാണിപ്പോ സംശയം, നമ്മുടെ കേരളത്തിലെ സബ്സ്ക്രൈബേഴ്സ് കുറവ്, ഇവിടെ ഉള്ളത് കൂടുതലാവുന്ന തോന്നുന്നത്. കാരണം ഈ ടാക്സി സ്റ്റാൻഡിലെ എല്ലാ ഡ്രൈവർമാരും ഇപ്പൊ കൂടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഇന്ന് ഹോട്ടലില് രാവിലെ യൂട്യൂബ് ചാനലുണ്ട്. എനിക്ക് സത്യം ഭയങ്കര ഒരു പ്രൗഡായിട്ടാ തോന്നിയത്, അവർക്ക് ഇത്രയും നല്ലൊരു എന്ന് പറയുമ്പോ കുറച്ചും കൂടെ ഒരു വില ഉള്ള പോലെ അല്ലേ. സത്യം അതെ, അവര് വന്നിട്ട് ഇങ്ങനെ പരിചയപ്പെടുന്നു, ചോദിക്കണു, അവര് വന്നിട്ട് ചാനലേ കാണാത്ത ആളുകളാണ്, അവർക്ക് വല്ലാത്തൊരു അത്ഭുതം പോലെ. നല്ല രസമുള്ള ആളുകളാണ്, പാവ ആളുകൾ, വർത്താനൊക്കെ പറഞ്ഞു. ഇന്നലെ കുതിരക്കാരനായിട്ട് ഭയങ്കര കമ്പനി, കുതിരക്കാരനും ഭയങ്കരമായിട്ട് എങ്ങനെ കമ്പനിയാവാതിരിക്കും, അങ്ങനെ പിടിച്ച് വെള്ളത്തിൽ തള്ളിയിട്ട് പാവം. चलिए इकबाल भाई कितना टाइम जाएगा अभी? पहले औरवली जाएंगे, औरवली जाएंगे औरवली 10 से 20 मिनट लगेगा औरवली तक, 20 मिनट। अच्छा उसके बाद बेताब वैली जी। अच्छा बेताब എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടാവില്ലല്ലേ, പണ്ടത്തെ സിനിമ, അടിപൊളി സിനിമയാണ് ബേത്താബ്. അപ്പോൾ അത് ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് അവിടേക്ക് ബേത്താബ് വാലി എന്ന് പറഞ്ഞത്. പിന്നെ കുറേ ഉണ്ട് കേട്ടോ, കുറേ സംഭവങ്ങളുണ്ട്, പക്ഷേ ഇത് രണ്ടെണ്ണമാണ് മെയിനായിട്ട് കാണാനുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ഈ രണ്ട് സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. ഇവിടെ ഒരു സൈഡ് ഇതാണ്, നല്ല ഇങ്ങനെ താഴ്ച പോലെ ഉണ്ട് റോഡാണ് വെച്ചാൽ, വളരെ നേരമായിട്ടുള്ളൊരു റോഡാണ്. ഒരു ശരിക്കും ഇങ്ങനെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഒന്ന് ശരിക്കും നിർത്തിയിട്ട് വേണം ഒന്ന് സൈഡ് കൊടുക്കാൻ. ഒരു സൈഡ് ഫുള്ള്, അവിടെ ഫുള്ള് സ്നോ ആണ് ഇങ്ങനെ കാണുന്നത്, താഴത്തേക്കൊക്കെ ഇങ്ങനെ സ്നോ ഉണ്ട്, അവിടെയൊക്കെ സ്നോ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന വാലി ഉണ്ടല്ലോ, ഇത് ഫുള്ള് ഇപ്പോൾ ഒരു നരച്ച പോലുള്ള ഒരു കളറാണ്, ഒരു ഗ്രേ കളർ പോലെ ആയിട്ടുള്ളത്. ഇത് സമ്മറിന്റെ ടൈമിലാണ്, അത് ആ ശരിക്കും ചെറിയ വീടുകൾ. ഓ ഫോട്ടോ കാണിച്ചു തരായിരുന്നു എൻ്റെ അമ്മോ. ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ, എന്തൊരു ഗ്രീൻ ആണ് ശരിക്കും. നമ്മൾ സമ്മർ ഒരിക്കലും എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. സോ ഇപ്പൊ ഇവിടെ ആ സമ്മർ മേ ആനേഗാ ഏക് ബാർ. ഓരോ വാലിയില് വന്നിരിക്കുകയാണ്, ഇവിടെ സ്വെറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ എന്താ വെച്ചാൽ നല്ല വെയിലുണ്ട് ആ സമയമായ കാരണം നമുക്ക് സ്വെറ്റർ ഇട്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റും, ചൂടുണ്ട്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് സമ്മർ ആണ്, ഇത് സമ്മറിന്റെ വാലിയാണ്. ഇവിടെയൊക്കെ അങ്ങോട്ട് മൊത്തം പച്ച കളറായിട്ട്, ആ ഗ്രീൻ്റെ ഇടയിലും വീടുകളായിട്ട്. ഇപ്പൊ എന്താ വെച്ചാല് സ്നോ വന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്പൊ 2 ആഴ്ച മുന്നത്തെ സ്നോഫോളിനോട് കൂടിയിട്ട് ഗ്രീനൊക്കെ പോയി. ഇനിയിപ്പോ ഒരു 10 ഡേയ്സ് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം സ്നോ ആവും. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഒരു സമയമാണിത്. നമ്മൾ ഇന്നലെ പോയത് ഇതുപോലെ ഇതിന്റെ മുകളിൽ കൂടെയൊക്കെ ഇടയിൽ കുതിരയില്ല, അതൊരു ഭയങ്കര സംഭവമായിരുന്നു. സമ്മറിൽ വന്നിട്ട് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ചെറിയ വീടുകൾ കാണുന്നില്ലേ, അങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കാൻ പറ്റുമോ നോക്കണം. ഹോട്ടൽ വേണ്ട, ഇതിന്റെ ഇടയിൽ ഈ പച്ചപ്പിന്റെ ഇടയിൽ ഇങ്ങനെ താമസിക്കാൻ അത് നോക്കണം. ഞാൻ അടുത്ത സമ്മറിൽ അങ്ങനെ ഞാൻ ഇതാ എനിക്കൊരു തൊപ്പി വാങ്ങിച്ചു, ഒന്നും കൂടെ 2 ഫോട്ടോസ് ഒക്കെ എടുക്കാല. മിത്ത് കുട്ടിക്ക് ഇതാ ഞാൻ അന്ന് ഫസ്റ്റ് ഡേ ഇട്ട പോലത്തെ ഒരു അടിപൊളി കേട്ടോ സ്വെറ്റർ ടൈപ്പ്. ഇതെന്താ വെച്ചാൽ ഇങ്ങനത്തെ വാങ്ങിക്കാൻ കാരണം എന്താ വെച്ചാൽ ഒരു സ്റ്റൈലിഷ് ആണ്. അപ്പൊ ഇത് ജീൻസിന്റെ കൂടെയൊക്കെ പെയർ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും. ഈവൻ മുംബൈയിൽ നമുക്ക് യൂസ് ചെയ്യാം, അപ്പൊ അത്ര ഒരു കട്ടിയുള്ളൂ. മുംബൈയിലൊക്കെ ചെല്ലുമ്പോൾ ആ ഒരു വിന്ററിന് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ, നല്ല സ്റ്റൈലിഷ് സാധനം. അപ്പൊ മിത്തൂര് നല്ല ഇഷ്ടമായി പറഞ്ഞപ്പോൾ മിത്തക്കുട്ടിക്ക് എന്ന് വാങ്ങിയതാണ്. അപ്പൊ നമ്മുടെ ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞു, വേഗം അടുത്ത ബേത്താബ് വാലിയിലേക്ക് പോകാം അല്ലേ. ബേത്താബ് വാലി ഗ്രീനുകളായിട്ട് വിത്ത് പിടിക്കുന്നോ? അയ്യടാ. ബേതാബ് വാലിയിലാണ്. ബേതാബ് എന്ന് പറയുന്ന ഫിലിം ഷൂട്ട് ചെയ്തതിനു ശേഷമാണ് ഈ വാലിക്ക് ഇങ്ങനെ ഒരു പേര് കൊടുത്തത് അല്ലേ? അതെ. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോവാം. ഇവിടെ ആക്ച്വലി നമുക്ക് അങ്ങനെ നടന്ന് കാണാനുള്ള സ്ഥലമേ ഉള്ളൂ. മിഥുന് പറഞ്ഞ് നടക്കാൻ വയ്യാന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു വണ്ടി ഇങ്ങനെ ഉന്തിങ്ങോട്ട് പോയാൽ മതി. അപ്പുറമൊക്കെ ഇങ്ങനെ സ്നോ ഇതൊക്കെ ഉണ്ട്. ശരിക്കും നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ. പക്ഷെ മിഥുസിന് ഇരുന്ന് പോകണമെന്ന്. നല്ല രസമുണ്ട് ഇവിടെ ഫോട്ടോ എടുക്കാനും സംഭവങ്ങളൊക്കെ. നമ്മൾ വണ്ടിക്കാർ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. നമ്മളിനി വണ്ടി അങ്ങോട്ട് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അവിടെയൊക്കെ സ്നോ കാണുന്നുണ്ട് കേട്ടോ. മുന്നേ വന്നിട്ടുള്ള സ്നോയിലുള്ളത് സോപ്പൂന് അറിയാം. എനിക്ക് ഓർമ്മയുള്ള ഏറ്റവും ഞാൻ ആദ്യം കണ്ട സിനിമ എൻ്റെ ഓർമ്മയിൽ ബേതാബാണ്. ഏറ്റവും ആദ്യത്തെ സിനിമ ഞാൻ കണ്ട എൻ്റെ ഓർമ്മയിലുള്ളൂ കേട്ടോ. ഞാൻ മുന്നേ കണ്ടിട്ടില്ല. അവിടെ VCR കൊണ്ടുവന്ന് തറവാട്ടിൽ പോയിരുന്ന് കണ്ടതാണ്. ഇല്ല, ഒരിക്കലും വിചാരിച്ചില്ല അത് ഷൂട്ട് ചെയ്ത സിനിമയുടെ ആ സ്ഥലം കാണുന്നത്. ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ, അടിപൊളി, നല്ല സീനിക്കായിട്ടുള്ള സംഭവം. ലേക്കിന്റെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ, ഓരോ മരങ്ങളും ഉണങ്ങിയ ഓരോ കളറാണ്. ഒരു സ്ഥലത്ത് മഞ്ഞ, ഒരു സ്ഥലത്ത് വൈറ്റ്, ഒരു സ്ഥലത്ത് ചുവപ്പ്. കണ്ടോ ഉണങ്ങിയ മരങ്ങളിൽ എന്തൊരു ഭംഗിയുള്ള കളേഴ്സാ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഈ താഴ്വരയുടെ ഭംഗി ആസ്വദിക്കാൻ നല്ല രസമല്ലേ? നല്ല രസം. ശരിയാട്ടോ, എന്താ ഒരു ഭംഗി. Once more. പക്ഷേ ഈ സ്നോ എന്താ വെച്ചാൽ വഴുക്കലുള്ള സ്നോ ആണ്. സ്ലിപ്പ് ആവും, ഇതിലൂടെ നടക്കാൻ പറ്റില്ല. അത് ആർക്കും നടക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ നാളെ പോണതാണ് അങ്ങനത്തെ സ്നോ ആണ് നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. ആ അങ്ങനത്തെ ടൈപ്പ്, ആ അങ്ങനത്തെ ഷൂസേ പറ്റുള്ളൂ. നമ്മുടെ ഷൂ ഇത് ഓർമ്മ ഉണ്ടോ? ഈ സാധനം പണ്ട് ഊട്ടി മൈസൂർ ട്രിപ്പ് പോയി കഴിഞ്ഞ് വരുന്ന ഏതൊരാളും കൊണ്ടുവരുന്ന സാധനമാണ്. എല്ലാവരും വീട്ടിലും ഈ ഒരു സംഭവം ഉണ്ടാവും. നമ്മളെ ഊട്ടി മൈസൂർ ട്രിപ്പിൻ്റെ ആണ് നമ്മളെ വീണ് കിടക്കുക. നല്ല സ്ലിപ്പുള്ള സ്നോ കൂടിയാണ് പോകുന്നത്. ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു കാഴ്ച കാണാമെന്ന് പറഞ്ഞല്ലോ. സൊപ്പു എൻ്റെ നല്ല സ്ലിപ്പ് ആവുന്ന ഷൂസാണ്. ഞാൻ വീണാലും കുഴപ്പമില്ല എന്നല്ലേ. ഷേട്ട ഇവിടെ മൈക്കിൾ ജാക്സന്റെ ഡാൻസ് ഒക്കെ കളിക്കാന് അതെ. നല്ല പ്രാക്ടീസാണ്. Betaab Valley കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയുടെ അവിടേക്ക് പോവുകയാണ്. നമ്മൾ ഇവിടുന്ന് ഈ രണ്ട് വാലി കാണാൻ വേണ്ടി വന്നില്ലേ, അവിടേക്ക് അവിടെ ചെന്നതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മൾ ശ്രീനഗർക്ക് പോവുകയാണ് ഇന്ന്. കാരണം ഹോട്ടലിൽ നമ്മൾ രാവിലെ ചെക്കൗട്ട് ചെയ്തല്ലോ, പിന്നെ ശ്രീനഗർക്ക് പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് പോകുന്നതിനനുസരിച്ച് നമ്മുടെ സമയം കിട്ടുന്നതിനനുസരിച്ച് അതും കൂടി കവർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്താണ് പ്ലാൻ എന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് ഫുഡ് അടിക്കണം. നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അടിപൊളി ആംബിയൻസ് അല്ലേ? ആ, ലഞ്ച് അടിക്കണം. ആ, അവിടെ എന്തൊക്കെ സ്റ്റേജ് ഷോ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ചിക്കനൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും കാശ്മീരി പുലാവ് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഇവരുടെ നോൺ വെജ് ഐറ്റം, വെജിൽ അത്ര വെറൈറ്റീസ് ഇല്ല, പക്ഷേ നോൺ വെജ് ഐറ്റംസ് കിടുവാണ്. പ്രത്യേകിച്ചും കബാബ്സൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇവരുടെ തന്നെ സ്പെഷ്യൽ കബാബ്സും അല്ലെങ്കിൽ അഫ്ഗാനി ടൈപ്പ് കബാബ്സൊക്കെ അടിപൊളിയാണ്. മട്ടനാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അതെന്തായാലും ഒന്ന് ട്രൈ നോക്കണം. അതുപോലെ ബിരിയാണി ആയാലും റൈസായാലും ഒരു സ്പെഷ്യൽ റൈസിലാണ് ഇവർ ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ റൈസ് കിട്ടുമെന്ന് ഇവിടെ നോക്കി നോക്കണം, കാരണം നല്ല വ്യത്യാസമുണ്ട് ആ റൈസിന് കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ നോക്കണേ. ഈ ഇടയിൽ നമുക്ക് ഒന്ന് രണ്ട് സ്ഥലത്തും കൂടെ ഇല്ലാണ്ട് അതിനുശേഷം നേരെ ശ്രീനഗർ. വരുന്ന വഴിയാണ് കേട്ടോ ഇങ്ങനൊരു സൺസെറ്റ്. ഇത്ര നല്ല ഈ മരങ്ങൾക്കിടയിലൂടെയുള്ള ഒരു സൺസെറ്റ്, അതെ വരയ്ക്കുന്ന അതേപോലെ ചിത്രം വരയ്ക്കുന്ന പോലുള്ള സീനറി സൺസെറ്റ്. അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രീനഗറിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ, പെഹൽഗാമിന്ന്. അപ്പോൾ ഇവിടെ ഫുള്ള് നമ്മൾ വരുന്ന ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫുൾ ബാറ്റ് ഫാക്ടറികളാണ്, ബാറ്റ് ഉണ്ടാക്കുന്നതാണ്. ഇവിടുന്നാണ് എല്ലായിടത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥലം. ഈ ഒരു ഹൈവേ ഫുൾ അങ്ങടാണ് കേട്ടോ. ഇത് ഫുള്ള് രണ്ട് സൈഡിലും കാണാം. ഇത് ആ സൈഡിലും ഉണ്ട്, ഈ സൈഡിലും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് വരുമ്പോഴാണ് അവിടെ എന്തൊക്കെ ഫേമസ് ആണെന്ന് അറിയാലേ. അപ്പം എൻ്റെ വിചാരത്തിൽ ആ ഒരു കാർപ്പറ്റ്, ബ്ലാങ്കറ്റ്, അതുപോലെ ആ പഷ്മീന ഷോള്. പക്ഷെ ഇപ്പോഴാണ് രമേശേട്ടൻ പറഞ്ഞപ്പോഴാണ് അറിയണത് ഈ ക്രിക്കറ്റ് ബാറ്റ്സ് മൊത്തം ഇവിടെയാണ്. എൻ്റെ ഫസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ് അച്ഛൻ ശ്രീനഗറിൽ നിന്നാണ് കൊണ്ടുവന്നു തന്നത്. അത് കഴിഞ്ഞ വർഷം വരെ ഞാൻ വീട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അത്രയും കാലം നിന്നു. ഇത് ഇവിടെ ഇങ്ങനെ ഷോപ്പുകളാണ് ഉണ്ടാവുക എല്ലായിടത്തും. ഇങ്ങനെ ഫ്രണ്ടിലുണ്ടാവും ഹൈവേയുടെ സൈഡിൽ. ഉള്ളിൽ നമ്മൾ ഫാക്ടറി ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകണം. അവിടെ എങ്ങനെ ബാറ്റ് ഉണ്ടാക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെ എങ്ങനെയാണ് ബാറ്റിൻ്റെ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. നമ്മളെ ക്രിക്കറ്റ് ബാറ്റ് വരുന്ന സംഭവങ്ങളാണിത്. ഓ, അതിൻ്റെ മരങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. ആ, ഇതൊരു വർഷം വരെ ഉണങ്ങാൻ വെക്കും. ക്രിക്കറ്റ് ബാറ്റ്, കാശ്മീർ ബാറ്റ്, കാശ്മീരിൽ നിന്നാണ്, കാശ്മീർ വില്ലോ എന്നുള്ള ട്രീ നിന്നാണ് ആ മരം കണ്ടാണ് ബാറ്റ് ഉണ്ടാക്കണത്. ആ, അതവിടെ അതിൻ്റെ എക്യുപ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. സംഭവങ്ങൾ നമ്മളെ മരമില്ല് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ, ഈ മെഷീനിലാണ് മരം മുറിച്ചിട്ട് നമ്മളിങ്ങനെ മരത്തിൻ്റെ കഷ്ണങ്ങളാക്കിയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. ഇതാ ഇതുപോലുള്ളത്. ഓ, ആ, ഓ, അത് ശരി. ഇതിങ്ങനെ ആ മരം അങ്ങനെ അതിന് മുകളിൽ ടൈറ്റ് ആക്കിയിട്ട് ഈ സൈഡിൽ നിന്ന് അത് ബാറ്റിൻ്റെ പിടി വെക്കാനുള്ളതാണ്. അത് വെക്കാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള കഷ്ണങ്ങളാണ്. അപ്പോൾ ഇവിടെ ഉള്ളപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഇരിക്കുന്നത് ആ ബാറ്റിൻ്റെ കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിടി വെക്കാനുള്ള ആ സ്പേസ് വെച്ചിട്ടുള്ള ബാറ്റിൻ്റെ ആ പിടി മാത്രമാണ് ഇനിയിപ്പോൾ ഇവിടെ വെക്കാനുള്ളത്. ബാക്കി അങ്ങനെ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ആ, ആ ഹാൻഡിൽ ഇതാ വരുന്നു പിടി. अच्छा ओके ഓക്കെ, ഇത് ഹാൻഡിലാണ്. അപ്പോൾ ഹാൻഡിലും ഇതിൻ്റെ മുകളിൽ തന്നെയാണ് അവർ ഉണ്ടാക്കുന്നത്. അതിങ്ങനെ കറക്കിയിട്ട് അപ്പോൾ രണ്ടും രണ്ട് പാർട്ടായിട്ടാണല്ലോ വരിക ബാറ്റിൻ്റെ പിടി. പിന്നെ അത് ആ അതവിടെ ആ ഇപ്പം ഇവിടെ ഉള്ളത് അവിടെ വെച്ചിട്ടുള്ളത് മുഴുവന് വളരെ റോ ആയിട്ടുള്ള സംഭവമാണ്, തടി കൂടിയിട്ടുള്ളത്. ഇത് കുറച്ച് ഷേപ്പാക്കിയിട്ട് രണ്ട് സൈഡൊക്കെ ഉണ്ടോ ഒക്കെ ഫോം കറക്റ്റാക്കി അതിൻ്റെയൊക്കെ സൈസ് കറക്റ്റാക്കി അത് പിടി ഒരു ഗമ്മ് വെച്ചിട്ട് അവരത് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അത് ഫുള്ള് ഇതാ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് അവർ ഒരസീറ്റാണ്. ഇതാ ഇത് ഓ ആ ബ്ലേഡിൻ്റെ മുകളിൽ വെച്ച ഒരസീറ്റാണ് അതിങ്ങനെ നൈസാക്കിയിട്ടത്. അപ്പോൾ ഫുൾ ബാറ്റുകൾ ഇവിടെ ready ആയിട്ട് ഇരിക്കുന്നുണ്ട് ആ സൊപ്പു ദാ ബാറ്റ് ട്രൈ ചെയ്യുന്നുണ്ട് വീട്ടിൽ കളിക്കുമ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ബാറ്റിംഗ് ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ബാറ്റ് എടുത്ത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ആ ഒരു ബോൾ പോലും കൊള്ളിച്ചിട്ടില്ല അതാണ് ओके उसके बाद क्या है हाँ हाँ ओ ओ उसके बाद इस तरीके से यहाँ से नाली निकलता है इस साइड में नाली होता है ओके ഇതിന്റെ രണ്ട് സൈഡിലും കണ്ടില്ലേ ഇവിടെ ഒരു സൈഡിൽ ഇങ്ങനെ ഈ രണ്ട് സൈഡിലും ഈ ഷേപ്പ് വരുന്നത് ഇതിന്റെ മുകളിൽ വെച്ചിട്ടാണ് രണ്ട് സൈഡിലുള്ള ഷേപ്പ് വരുന്നത് ആ അതിന്റെ മുകളിൽ ഇവിടെ മെഷീൻ ഇരിക്കുന്നുണ്ട് ഇതിന്റെ മുകളിലാണ് അത് സ്മൂത്ത് ആക്കുക ഒന്നും കൂടിയൊക്കെ സ്മൂത്താക്കാനാ അപ്പോൾ ഒന്ന് രണ്ട് ഇതാ ഒരു മെഷീൻ ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞ് രണ്ട് മെഷീൻ ഇത് മൂന്നാമത്തെ നാലാമത്തെ ഇവിടെ വേറൊന്ന് ഇങ്ങനൊരു അഞ്ച് മെഷീനിലാണ് ഈ ക്രിക്കറ്റ് ബാറ്റുകളെല്ലാം വരുന്നത് ഫൈനൽ ബാറ്റ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ബാറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഓ फाइनल अभी नहीं है अच्छा तो फाइनल आइट लिया है फाइनल नहीं है ना अभी है उससे लेकिन बहुत ज्यादा है हाँ उससे आपने देखा उससे बहुत ज्यादा इसमें इसी पर हम लगाते हैं हाँ सफाई वफाई करके फिर धागा लगाते हैं फिर अंदर जाके फुल तैयार होता है ഇവിടെ ക്വാളിറ്റിയിലും വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെയാണ് ഇവിടുത്തെ ബാറ്റ് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഇത് ഇവിടുത്തെ ഒരു ഭയങ്കര ബിസിനസ്സാണ് കേട്ടോ എക്സ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൺട്രീസിക്കും എന്ന് പറയുന്നത് അപ്പോൾ അത്രയും ഫേമസ് ആണ് സംഭവം ഇനി നമുക്ക് പോയിട്ട് നോക്കാം ആക്ച്വൽ ബാറ്റ് ഇവിടെ നിന്ന് ഫാക്ടറിയിൽ നിന്ന് വന്നിട്ട് ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് ഏത് രൂപത്തിലാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം ഇതവിടെ ഷോറൂമാണ് ആ എന്താണ് ബാറ്റ് വേണോ ഓക്കെ ഇതാ ബാറ്റുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഓരോ ബ്രാൻഡും പേരുകളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ടെന്നീസ് ബോൾ കേ ലിയേ ആച്ചാ ഇതാണ് ആക്ച്വൽ ക്രിക്കറ്റ് ബോളിന് വേണ്ടിയിട്ടുള്ളത് ആക്ച്വൽ ബാറ്റ് ഇവിടേക്ക് ഇത് ടെന്നീസ് ബോളിന് കളിക്കാൻ പറ്റുന്ന ഓ ഓക്കെ എങ്ങനെയുണ്ട് ഇടുത്ത പൊന്തുന്നുണ്ടോ നല്ല കനല്ലേ ഇത് കനല്ലേ കുഴപ്പമില്ല എങ്ങനെയുണ്ട് ബാറ്റ് ക്രിക്കറ്റ് കളിക്കുന്നവർക്കെല്ലാം അറിയുള്ളൂ അടികളെയാ വേണോ നിങ്ങൾ രണ്ടുപേരും രണ്ട് ബാറ്റായിട്ട് കളിക്കണ ഇതിനെക്കാട്ടും ക്വാളിറ്റിയുള്ള സംഭവം അവിടെ വേറെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരാളെ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ബാറ്റ് നോക്കിയിട്ടാ വാങ്ങണേ വെയിറ്റ് കൂടിയ ബാറ്റിനല്ലടാ നല്ലത് ഇപ്പൊ ഒരു ബാറ്റ് വാങ്ങി എൻ്റെ ബാറ്റ് ഞാൻ അവിടെ തന്നെ വെച്ചു കാരണം ബാറ്റൊന്നും അവിടെ കളിക്കാൻ സമയമില്ല ബാറ്റ് പഠിക്കാൻ ഇതാർക്കാ മേടിച്ചത് ആ മാഡിക്ക് മേടിച്ചിരിക്കാണ് അല്ല ആൺകുട്ടികൾക്കല്ലേ ഇപ്പൊ ക്രിക്കറ്റ് കളിക്കാൻ ബോയ്സിനാണ് ക്രിക്കറ്റ് കളിക്കുക മിത്തൂര് കഴിച്ചു മിത്തന്നെ ആ ഇക്കണ്ട അങ്ങനെ ബാറ്റൊക്കെ വാങ്ങി നല്ല തണുപ്പുണ്ട് അപ്പൊ നാല് മണി കഴിഞ്ഞ പിന്നെ തുടങ്ങി അതെ എന്നാ കയറിക്കോളൂ വേഗം കയറിക്കോളൂ അപ്പൊ നേരെ ശ്രീനഗർ അപ്പോൾ നമുക്ക് നാ ചെക്ക് ഇൻ ചെയ്യാം വെൽക്കം ഡ്രിങ്ക് ഇത് കാവ ചൂടോട് കൂടി കാവയാണ് എന്ത് പറയുന്നു ചായ അടിപൊളി ചായ സാഫ്രോണിന്റെ ഒരു കുറവുള്ളതുകൊണ്ടാണ് മഞ്ഞ കളർ ഇല്ലാത്തത് മഞ്ഞ കളർ ഇല്ലാത്ത ടേസ്റ്റ് ഒരു രക്ഷയില്ല ഞാൻ സിന്നമൺ ടീയോ മണത്തപ്പം വിചാരിച്ച് കടിച്ചു നോക്കിയപ്പോൾ അടിപൊളി നിറയെ ബദാമും മധുരവും ഒക്കെ കൂടെ ആയിട്ട് അടിപൊളി ടേസ്റ്റ് ഓക്കേ ഈ തണുപ്പത്ത് ഇത് കുടിച്ചപ്പോല്ലേ നല്ലൊരു സുഖം അതെ ഇവിടെ ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയില്ലേ ബാഗ്സ്. താങ്ക് യു. അങ്ങനെ നമ്മളെല്ലാവരും ഒന്ന് ഫ്രഷായി. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. റെസ്റ്റോറൻറ്റ് 4th ഫ്ലോറിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ പിന്നെ നമുക്ക് അങ്ങനെ ഇതിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് സെൻട്രലൈസ്ഡ് ഹീറ്റർ ഉള്ളതാണ്. സെൻട്രലൈസ്ഡ് AC പോലെ തന്നെ ഹീറ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ സ്വെറ്റർ പോലും ഇടേണ്ട ആവശ്യമില്ല ശരിക്കും ഇതിനുള്ളിലല്ലേ. ഹോട്ടലുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷാകവചം. ഹോട്ടലിൽ എത്തി രക്ഷപ്പെട്ടു. പുറത്തിറങ്ങുമ്പോഴാണ് നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഒന്നെങ്കിൽ ഓടിയിട്ട് കാറിൻ്റെ ഉള്ളിൽ കയറും, അല്ലെങ്കിൽ ഓടി ഹോട്ടലിനുള്ളിൽ കയറും. ഡിന്നർ ബുഫേ ആണ്. അടിപൊളി കേട്ടോ ഫുഡ്, സൂപ്പർ നോൺ വെജ് ഐറ്റംസ്. അപ്പോൾ സമയം ഏകദേശം 10 മണിയായി. സാധാരണ നമ്മൾ എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ സമയം ഏകദേശം 1 മണിയായി എന്നാ പറയുന്നത്. 6:30ക്കാണ് നമ്മൾ വന്നത്. 10 മണിയോടുകൂടി നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മൾ ഭക്ഷണം കഴിച്ചു, വേഗം കിടന്നുറങ്ങണം. കാരണം രാവിലെ ഈ പറഞ്ഞ പോലെ 7 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് 8-7 മണിയാകുമ്പോഴേക്കും നമ്മൾ റെഡിയായി നിൽക്കണം. രാവിലെ നമ്മൾ നേരത്തെ പോകാറുണ്ട് കേട്ടോ. 8 മണി 8:30 നമ്മൾ ഇവിടുന്ന് പോകാറുണ്ടായിരുന്നു. സോ 10 മണിയാകുമ്പോൾ ഇറങ്ങി ഇന്നും നല്ല ഇപ്പോഴും ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ് അല്ലേ. 4 days ആയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. 3 days ആയിട്ട്. 3 days ആയിട്ട്. അപ്പൊ നാളെ മറ്റന്നാളാണ് നല്ല അടിപൊളി ഇൻട്രസ്റ്റിംഗ് സ്ഥലങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇത് അതായത് സ്നോ റിലേറ്റഡ് സംഭവങ്ങളൊക്കെ നാളെ മറ്റന്നാളാണ് ഉണ്ടാവുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിന് നോക്കാം നമുക്ക് അടുത്ത വീഡിയോയില്. അടുത്ത വീഡിയോ സ്റ്റേ ട്യൂൺ. ഓക്കേ ബൈ.